നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലണ്ടൻ ആസ്ഥാനമായ ഫിനാൻഷ്യൽ ടൈംസ് നടത്തിയ അന്വേഷണം ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിദേശത്തുനിന്നും ഇടനിലക്കാർ വഴി ഇറക്കുമതി ചെയ്ത കൽക്കരിക്ക് അധിക വില കാണിക്കുകയും കൂടിയ വിലയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു അദാനി ഗ്രൂപ്പ്. സെബിയും ഡയറക്ടറേറ്റ് ഓഫ് ഇൻ്റലിജൻസും പലവട്ടം ശ്രമിച്ചിട്ടും രക്ഷപ്പെടുകയാണ് അദാനി. കോൺഗ്രസും ഇടതുപക്ഷവും ഈ വിഷയത്തിൽ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യാത്തതിലും പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതിഥികൾ ശ്രീ വസീഫ്, DYFA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മിഥുൻ വിജയകുമാർ, വലത് നിരീക്ഷകൻ ശ്രീ ജോർജ് കള്ളിവേലിൽ, ബ്യൂറോ ചീഫ് ദീപിക, ഡൽഹി. ശ്രീ മിഥുൻ വിജയകുമാർ, നമുക്കറിയാം ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ചില അന്വേഷണ റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് ചില മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും പുറത്തേക്ക് വിടുന്നുണ്ട്, അല്ലെങ്കിൽ പല മാധ്യമ സ്ഥാപനങ്ങളും ആ വാർത്തയോട് പ്രതികരിക്കാനോ വാർത്തയെ നൽകാനോ താല്പര്യപ്പെടുന്നുമില്ല. ഇതാണ് ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള, അല്ലെങ്കിൽ CPMൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പുറത്തുവിട്ട ചില സന്ദേശങ്ങൾ. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും അദാനിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടാൻ മടിയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഞാനിപ്പം ഒരുവിധം TV ചാനലോ അല്ലെങ്കിൽ ന്യൂസ് പോർട്ടൽസൊക്കെ ശ്രദ്ധിച്ചപ്പം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാതൊന്നും പോയിട്ടില്ല. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ വാർത്തയാണ്. ഫിനാൻഷ്യൽ ടൈംസ് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത് 2016 ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇതൊരു പഴയ വിഷയമാണ്. ഇപ്പോൾ 2016 DRI റിപ്പോർട്ട് വരുമ്പോൾ അതിൽ 40 കമ്പനീസ് ഉണ്ട്, 40 സ്ഥാപനങ്ങളുടെ പേരുണ്ട് അതിൽ. അതിൽ JSW Steel ഉണ്ട്, SR ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ചില സംസ്ഥാനത്തിൻ്റെ പവർ ജനറേറ്റിംഗ് കമ്പനീസിൻ്റെ പേര് പോലും ഉണ്ട്. അതായത് തമിഴ്നാടിൻ്റെയും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പവർ ജനറേഷൻ കമ്പനീസിൻ്റെ പേര് അതിലുണ്ട്. പിന്നെ നമ്മുടെ NTPC ഉണ്ട്, MSTC ഉണ്ട്, അങ്ങനെയുള്ള 40 കമ്പനികളുടെ പേരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അദാനി ഗ്രൂപ്പിൻ്റെ പേര് മാത്രം മാറ്റിയെടുത്ത് സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വിടുമ്പം അത് മറ്റൊന്നുമല്ല, അതൊരു സെലക്റ്റീവ് മിസ്റെപ്രസെൻറ്റേഷനാണ്. അതായത് വസ്തുതകളെ എന്താ പറയുക, മിസ്റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് നേരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലൊരു വലിയ ഒരു എന്താ പറയുക കോൺഗ്ലോമറേറ്റാണ്. അതിനെ കൃത്യമായിട്ട് യൂറോപ്യൻ ശക്തികളും US നിന്നുള്ള ചില കമ്പനീസൊക്കെ ചില റിസർച്ച് ഫൗണ്ടേഷൻസൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കാണാൻ പറ്റും. മാത്രമല്ല, DRI ഈ റിപ്പോർട്ട് DRI റിപ്പോർട്ട് പിന്നീട് പൂർത്തീകരിക്കട്ടെ. ഈ വാർത്തയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന, അല്ലെങ്കിൽ അദാനിയെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ആ, അതിലേക്ക് കൂടുതൽ ഞാൻ വ്യക്തത വരുത്താം. കാരണം DRI റിപ്പോർട്ട് പിന്നീട് കസ്റ്റംസ്, എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ കേസിനെ ക്വാഷ് ചെയ്യായിരുന്നു ചെയ്തത്. അതായത് CEST അപ്പീലേറ്റ് ട്രിബ്യൂണൽ അതിനെ ക്വാഷ് ചെയ്തു. പിന്നീട് DRI എന്ത് ചെയ്തു, സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ കേസിൽ നിന്നും എങ്ങനെയാണ് അദാനിയുടെ പേര് മാത്രം പുറത്തേക്ക് വന്നിട്ടൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്? മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് കോളിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് അവർ പറയുമ്പോൾ കോളിന് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആണ്, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പല ആസ്പെക്ട്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൈസിങ് ഒക്കെ ഉള്ളത് എന്നും അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അദാനി ഗ്രൂപ്പ് ഇതിലൊരു ലീഡിങ് എന്താ പറയുക, ഈ മാർക്കറ്റിലൊരു ലീഡിങ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിക്ക് ഇത്രയും വലിയൊരു തട്ടിപ്പ് അവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ്, എന്തുകൊണ്ടും അത് സ്പോട്ട് ചെയ്യപ്പെടും, മറ്റ് കോമ്പറ്റീറ്റേഴ്സ് അത് സ്പോട്ട് ചെയ്യും, അങ്ങനെയൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞൊരു വിഷയത്തിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ടൈംസ് താല്പര്യം തോന്നുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അത് അദാനി ഗ്രൂപ്പിന് നേരെ നടക്കുന്ന ഒരു ടാർഗറ്റഡ് ക്യാമ്പയിനല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാസിഫ്, ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത്രയുമധികം അല്ലെങ്കിൽ സുതാര്യമായ ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് എന്നാണ് ഇവിടെ ഒരു വലത് നിരീക്ഷകനായ ശ്രീ മിഥുൻ വിജയകുമാർ മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ഇടതുപക്ഷവും കോൺഗ്രസുമൊക്കെ JPSC അന്വേഷണം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മുമ്പോട്ട് വന്നിരിക്കുന്നത്? ശ്രീ വാസിഫ്. ഇല്ല, ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ, നേരത്തെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ സാഹചര്യത്തിൽ ഇതൊക്കെ സൂചിപ്പിച്ചു. ഈ അദാനിയുടെ വളർച്ചയെക്കുറിച്ചും നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? 2014 ഈ ഫോർബ്സ് മാഗസിൻ്റെ ഒരു കണക്കനുസരിച്ച് അദാനിക്ക് $7.1 billion അവരുടെ മൂലധനമായിട്ട് കണക്കാക്കിയത്. അത് 2022 $200 billion അവരുടെ മൂലധനം വളരുന്ന സാഹചര്യമാണ്. ഈ 2014 ഈ
ലോക കോർപ്പറേറ്റുകളുടെ ഒരു കണക്കെടുക്കുമ്പോൾ, അവരുടെ റാങ്കിങ് എടുക്കുമ്പോൾ, അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ അദാനിയുടെ റാങ്ക് 609. എന്നാൽ ഇന്ന് അദാനി ലോക മുതലാളിത്ത പട്ടികയിൽ 2-3 സ്ഥാനത്ത് നിൽക്കുകയാണ്. അങ്ങനെ അദാനി ഈ 2014 മുതൽ ഈ 2023 വരെ ഉള്ള കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിച്ച, അല്ലെങ്കിൽ പണം കൈക്കലാക്കിയ, മൂലധനങ്ങൾ കൈക്കലാക്കിയ ഒരു മുതലാളിയായി മാറിയത്? എങ്ങനെയാ ലോക മുതലാളിത്ത പട്ടികയിലേക്ക് അദാനി കയറി വന്നത് എന്നൊരു പരിശോധന നടത്തേണ്ടേ? അത് ഈ നരേന്ദ്രമോദിയുമായിട്ടുള്ള ചങ്ങാത്തമാണ് ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായത്. ഇന്ത്യയിൽ തന്നെ 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സ്, ആ കോർപ്പറേറ്റ് ടാക്സ് 22% കുറച്ചത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് കുറവ് വരുത്തി ഈ രാജ്യത്തെ സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുന്നതിന് പകരം കോർപ്പറേറ്റുകൾക്ക് ആനുകൂല്യം കൊടുത്ത് 100,000 കോടിയിലധികം രൂപയുടെ നഷ്ടം രാജ്യത്തിന്റെ ഖജനാവിനുണ്ടാക്കി വെക്കുകയാണ് നരേന്ദ്രമോദിയും സംഘവും. ഇവിടെ ഗ്യാസിന്റെ വില കുറച്ചു പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ, പെട്രോളിന്റെ വില 50 രൂപയും ഡീസലിന്റെ വില 40 രൂപയും ആക്കുമെന്ന് പറഞ്ഞവരാ. ശ്രീ വാസിഫ്, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ, ഇത് അദാനിക്ക് മാത്രം ഗുണകരമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രാജ്യത്തുള്ള വിവിധ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം ഗുണം കിട്ടുന്ന അദാനിക്ക് മാത്രം ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അദാനിയുടെ ബിസിനസ് അവർ എന്താ പറയുക, വ്യത്യസ്തമായ മേഖലകളിലേക്ക് ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ അറിയാം ഇന്ത്യയിൽ എവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ പറ്റുന്ന മേഖലകളുണ്ടോ അവിടെയൊക്കെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അദാനി. അങ്ങനെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന വരുമാന വർധനമായിക്കൂടേത്? അതാണ് നമ്മൾ പറയുന്നല്ലോ, ഇവിടെ ഒന്ന് പരിശോധിക്കണ്ടേ? ഇതൊക്കെ ഇത് പരിശോധിക്കാനും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും എന്തിനാ കേന്ദ്ര ഗവൺമെൻറ് മടി കാണിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ 8 എയർപോർട്ടുകൾ, 13 തുറമുഖങ്ങൾ, ഇതെല്ലാം അദാനിയിലേക്ക് എത്തിയ ഒരു രീതി പരിശോധിക്കണ്ടേ? ഇതെല്ലാം അദാനിയിലേക്ക് കൊടുത്ത് വിടുന്നത്, അല്ലെങ്കിൽ അദാനിയിലേക്ക് എത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്ത്രപരമായ ഇടപെടലാണോ? അദാനിക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ എല്ലാ മാർഗവും ഉപയോഗപ്പെടുത്തി അദാനിയെ എങ്ങനെ അദാനിയുടെ സാമ്പത്തിക നില എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ആലോചനയാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ഇവിടെ മറ്റ് സമ്പന്നരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സമ്പന്നരുടെ കാര്യത്തിൽ കാണിക്കുന്ന ഈ താല്പര്യം സാധാരണക്കാരന്റെ വളർച്ചയ്ക്ക് കാണിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമാണ്. ആ ഉദാരവൽക്കരണ നയം ഈ രാജ്യത്ത് തുടങ്ങി വെക്കുന്നത് കോൺഗ്രസ്, അതിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസ് തുടങ്ങി വെച്ച നയം കൂടുതൽ വേഗതയിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി അദാനി ഇഷ്ടപ്പെടുന്ന കോർപ്പറേറ്റുകളിലേക്ക് ഈ വളർച്ച എളുപ്പത്തിൽ ഉണ്ടാകാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അതിന് സഹായകരമാകുന്ന, അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. നേരത്തെ ഹിൻഡൻബർഗിൻ്റെത് വന്നത്, ഇപ്പോൾ ഈ വരുന്ന ഈ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് വരുന്നതുമെല്ലാം ഇതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ഈ കൽക്കരി ഇറക്കുമതി ചെയ്ത് സ്വാഭാവികമായിട്ടും ഇത്ര ഇരട്ടി പണത്തിന് കൽക്കരി ഇറക്കുമതി ചെയ്താൽ ഈ രാജ്യത്തെ നമ്മുടെ വൈദ്യുതിയുടെ നിരക്ക് കൂടും, സാധാരണക്കാരൻ്റെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുകയും എന്നാൽ അദാനിക്ക് കിട്ടുന്ന ലാഭം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളത്. ഇപ്പോൾ സാധാരണക്കാരൻ്റെ കീശ കാലിയാകുന്നു, അദാനിയുടെ കീശ വിപുലപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഈ ഹംഗർ ഇൻഡെക്സിൽ 107 നിന്ന് വീണ്ടും 111 പോവുക, അദാനി 609 നിന്ന് ലോക മുതലാളിത്ത പട്ടികയിൽ ഈ 1-2 സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യയുടെ പട്ടിണി സൂചികയുടെ കണക്ക്, ഹംഗർ ഇൻഡെക്സിൽ റാങ്ക് 56 നിന്ന് 107 107 നിന്ന് 111 ഇന്ത്യ കൂപ്പുകുത്തുമ്പോൾ, പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ, ഈ അദാനിമാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി ഇടപെടുന്നവരായി രാജ്യത്തെ ഭരണാധികാരികൾ മാറുന്നു. അതിന് ഈ ഉദാരവൽക്കരണ നയം അവർ ഉപയോഗപ്പെടുത്തുന്നു. നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച നയം ഇപ്പോൾ BJP കൂടുതൽ വേഗതയിൽ നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഈ നരേന്ദ്രമോദിയും സംഘവും എല്ലാം ഈ അദാനിമാർക്ക് പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാം എളുപ്പത്തിൽ ലോൺ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. വാസിഫ്, ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. ഇവിടെ മിഥുൻ, ഇവിടേക്ക് വരികയാണെങ്കിൽ അദാനിയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രശ്നമാണ് ഇപ്പോൾ അദാനി തന്നെ ഇതിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഓൾഡ് ബേസ്ലെസ് അലിഗേഷൻ എന്നുള്ള വാക്കാണ് അദാനി ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ 2019 മുതൽ 2021 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ
ഭീകരമായ വെട്ടിപ്പുകളാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. അത് പഴയ കണക്കെന്നോ പുതിയ കണക്കെന്നോ മാറ്റിവെക്കാം, പക്ഷേ സെബിയുടെ ഇടപെടൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഡി ആർ ഐയുടെ ഇടപെടൽ അറിയാം. അവിടെയെല്ലാം അതിവിദഗ്ധമായി അദാനി ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജാർഖണ്ഡിലെ കേസ് വന്നു കഴിഞ്ഞാൽ അപ്പം അവിടുത്തെ പല തോട്ടങ്ങളും അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമി അദാനിക്ക് വേണ്ടി മാറ്റിക്കൊടുത്തത്, നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമികൾ നൽകുന്നത്, രാജ്യത്തെ പല നിയമങ്ങളും അദാനിക്ക് വേണ്ടി വഴിമാറുന്നത് എല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ മിഥുൻ? അല്ല, ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ഒരു കോമ്പറ്റൻറ്റ് അതോറിറ്റി ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതിൽ സെബി അദാനിക്കെതിരെ ഒരു റിപ്പോർട്ട് പറഞ്ഞോ? അല്ല, ഡി ആർ ഐയുടെ റിപ്പോർട്ട്, അതിൽ 40 കമ്പനീസിൻ്റെ പേരുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞ സൂചിപ്പിച്ചൊരു കാര്യമാണ്, അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ഉണ്ട്. ഇതൊക്കെ ഇരിക്കെ അദാനി മാത്രം എന്തുകൊണ്ട് സിംഗിൾ ഔട്ട് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കും തന്നെ ഉത്തരവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദാനി ഗ്രൂപ്പ് ഇവിടെ അദാനി ഗ്രൂപ്പിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അദാനി ഗ്രൂപ്പ് വളർന്നത് 2014 മോദി വന്നതിന് ശേഷമാണോ? അദാനിയുടെ പോർട്ടിനെ കുറിച്ച് സംസാരിച്ചു. അദാനി ആദ്യമായിട്ട് പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് പന്തലിച്ചു. ഇന്നും രാജസ്ഥാൻ ഗവൺമെൻറ് സോളാർ പാർക്കിൻ്റെ ഡീൽ ആർക്കാണ് കൊടുക്കുന്നത്? അദാനി ഗ്രൂപ്പിനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള അലിഗേഷൻസ് ആയിട്ട് മുന്നോട്ട് വരുമ്പം അവർ ഭരിക്കുന്ന സംസ്ഥാനത്തെങ്കിലും അദാനിയെ പുറത്താക്കി അവർ മാതൃകയാവട്ടെ, അത് പറ്റില്ല. അദാനിയുടെ സോളാർ പവർ നമുക്ക് വേണം, അദാനിയുടെ കോൾ ഫെസിലിറ്റി വേണം, എല്ലാം നമുക്ക് രാജസ്ഥാനിലും ഇവർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അദാനി ഗ്രൂപ്പിനോട് എന്തോ ഒരു വിദ്വേഷം ഇവർക്കുണ്ട്. അതെന്താണെന്നുള്ളവർ വ്യക്തമാക്കണം. കാരണം ഒരു സർക്കാരിനെ ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒരു എന്താ പറയുക, ഒരു കോൺഗ്ലോമറേറ്റുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ സ്ഥാപിച്ചെടുത്താൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താൻ പറ്റും. ഏതോ വലിയൊരു കോർപ്പറേറ്റ് ഡീൽ നടക്കുന്നുണ്ട് ഇവിടെ മോദിയും അദാനിയും തമ്മിൽ. ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ തന്നെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്, മോദിയും അദാനിയും സൈഡ് ബൈ സൈഡ് വെച്ചൊരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് ജനങ്ങളിലേക്ക്. ഇവിടെ എന്തോ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഇതിനകത്തൊരു എന്താ പറയുക, ഒരു അൺഫെയർ ഡീൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതുവരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു അലിഗേഷൻ പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ടിനെ എടുക്കാം. ഫിനാൻഷ്യൽ ടൈംസ് അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, അവർ പറയുന്ന കാര്യങ്ങളെ വാലിഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഇതാണ് ഞങ്ങളുടെ സോഴ്സ്, ഇവിടെ നിന്നാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്, എന്തെങ്കിലും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ബേസിസ് ആയിട്ട് എടുക്കുന്നത് ഡി ആർ ഐയുടെ എന്താ പറയുക, അന്വേഷണത്തിൽ അന്ന് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടും അല്ലെങ്കിൽ അന്ന് ഡി ആർ ഐ സമർപ്പിച്ച ആ കേസുമാണ്. ബ്യൂറോ ചീഫ് ദീപികയുടെ ബ്യൂറോ ചീഫ് നമ്മളോടൊപ്പമുണ്ട്, ശ്രീ ജോർജ് കള്ളിവേലിൽ. ഇന്ന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പറയുന്നത് ഇതിൽ ജെ പി എസ് സി അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല, വാർത്തകൾ നൽകുന്നില്ല. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള വലത് നിരീക്ഷകനായ ശ്രീ മിഥുൻ വിജയകുമാർ പറയുന്നത് ഈ അദാനിക്കെതിരെയുള്ള ഈ അന്വേഷണം, അല്ലെങ്കിൽ രാജ്യത്ത് അദാനി മോദി നെക്സസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യാജ പ്രചരണം കൂടിയാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം മാത്രമാണോ, അതോ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അദാനി നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? പ്രൊഫസർ ബിബീഷ്, ഇതൊരു വളരെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം ഇത് ആരും ഏതെങ്കിലും ഒരു പത്രത്തിലോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് വഴിയിൽ നടത്തിയ ഒരു ആരോപണമല്ല. ഇത് ലോകത്ത് തന്നെ ബഹുമാനിക്കപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ ഫൈനാൻഷ്യൽ ടൈംസ് എന്ന് പറയുന്ന സാമ്പത്തിക ദിനപത്രം രേഖകളോടുകൂടി തെളിവുകളോടുകൂടി പുറത്തുവിട്ട റിപ്പോർട്ടാണിത്. അതായത് 43 കൊല്ലത്തിനിടയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ഇരട്ടിയർ, നമ്മൾ നേരത്തെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇരട്ടിയിലേറെ തുക, അതായത് ഇപ്പൊ 500 ഇറക്കുമതി ചെയ്ത് അവിടുന്ന് കയറ്റും, അവിടുന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങിയതായി ഇൻവോയ്സ് ഉള്ള ഒരു കൽക്കരിയുടെ ഒരു യൂണിറ്റോ അല്ല ഒരു കണ്ടെയ്നർ, അത് ഇന്ത്യയിലെ അദാനിയുടെ ഗുജറാത്തിലെ പോർട്ടിൽ ഇറക്കുമ്പോൾ അതിന്റെ വില കാണിച്ചിരിക്കുന്നത് നേരെ ഇരട്ടിയാണ്. 500 മേടിച്ചത് 1000 ആയിരം കോടിക്ക് മേടിച്ചത് 2000 ആ നിലയിൽ ഇരട്ടി വില കൂട്ടിക്കാണിക്കുന്നു. ഈ കൽക്കരി ഇങ്ങനെ കൂട്ടിക്കാണിച്ചത് വഴി രാജ്യത്തെ സാധാരണക്കാരൻ്റെ വൈദ്യുതി വിലയാണ് കൂടിയത്. വൈദ്യുതി നിരക്കാണ് കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്കാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഇതിനെല്ലാം തെളിവുകളുണ്ട്. ഇത് രാജ്യത്തെ കമ്പനികളെ വ്യവസായികൾ അവരെ എല്ലാം ബാധിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാം പണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 2 കിട്ടേണ്ടതാണെങ്കിൽ അത് 4 വിലയായെങ്കിൽ അതിന് കാരണം ഈ കൽക്കരിയുടെ വില കൂട്ടിക്കാണിച്ചതാണ്. ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് അദാനി കമ്പനി മേടിച്ചതിന്റെ ഇൻവോയ്സിന്റെ ഉൾപ്പെടെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ആകെ 3 കിട്ടിയിട്ടുള്ളൂ. ജോർജ് കളിവേൽ, താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് അതിനുള്ള കണക്കുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും
അദാനിക്കെതിരെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അദാനി തന്നെ അവകാശപ്പെടുന്നത് ഇതൊരു ഓൾഡ് ബേസ്ലെസ് അലിഗേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ആയാലും അല്ലെങ്കിൽ ശ്രീ സീതാറാം യെച്ചൂരിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇപ്പോൾ ജെ പി സി അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ വാർത്തകൾ കൊടുക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രമാത്രം മാധ്യമങ്ങൾ ഈ ഒരു വിഷയം സജീവമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ തുടങ്ങി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയൊക്കെ ഈ വിഷയം ഇനി ഭാവിയിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മുമ്പോട്ട് വെക്കുമായിരിക്കാം. പക്ഷേ എങ്കിലും ഈ വിഷയം ഒരു ചർച്ച ചെയ്യപ്പെടുന്നതിൽ മാധ്യമങ്ങൾക്കൊരു ഒരു മടി എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാം. അത് താങ്കളുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആയതുകൊണ്ട് ആ സ്പെസിഫിക്, അതായത് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാം ടെലിവിഷനായാലും പത്രങ്ങളായാലും ഈ രാജ്യത്ത് ഒട്ടേറെ ബോഫോഴ്സ് മുതൽ ഇങ്ങോട്ടുള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിരുന്ന പത്രങ്ങളെല്ലാം ഇന്ന് അദാനിയുടെയോ അംബാനിയുടെയോ ബി ജെ പിയുടെയോ നിയന്ത്രണത്തിലാണ്. അതായത് മുഖ്യധാര മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടോ അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ നേരിട്ടുള്ള കൺട്രോളിലോ, മിക്ക ഉദ്ദേശം നമുക്കറിയാം എൻ ഡി ടി വി ആയിരുന്നു അവസാനം ഉണ്ടായിരുന്നത്, അതുപോലും അദാനി പിടിച്ചെടുത്തു. ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ ഇടയിലോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞത് ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഹിൻഡൻബർഗ് അഴിമതി അമേരിക്ക എന്നാ വന്നത്. ഈ അദാനിയുടെ ഓഹരി തട്ടിപ്പിന്റെ കോടികളുടെ തട്ടിപ്പിന്റെ കാര്യം അത് ഇതുവരെ ആർക്കും നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ബ്രിട്ടനിലുള്ള പത്രമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പത്രങ്ങൾ നമുക്കറിയാം പ്രാദേശിക മാധ്യമങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്, അതിനുള്ള സാമ്പത്തിക ശേഷിയും ജേർണലിസ്റ്റുകളുടെ എണ്ണവും ഒക്കെ കുറവുണ്ട്, അവർക്കുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. മറ്റ് ദേശീയ മാധ്യമങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അവരിനി വരുന്ന അവരിൽ നിന്നത് പ്രതീക്ഷിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഇനി രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ സഖ്യം നേതാക്കൾ വേണം ഈ വിഷയം ഏറ്റെടുക്കാനും. ശരി, ശ്രീ വാസിഫ്, ഒരുപക്ഷേ ഇപ്പൊ ജെ പി എസ് സി അന്വേഷണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം ന്യൂസ് ക്ലിക്ക് പോലത്തെ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തിയ നടപടികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അദാനിക്കെതിരെ എഴുതിയവർ ഇവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അദാനിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദാനിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ ജയിലിനകത്ത് ആക്കും എന്നുള്ള ഒരു സൂചന നൽകുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് എഴുതാൻ സ്വാഭാവികമായും പത്രക്കാരും മടിക്കില്ലേ? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഏജൻസികൾ എല്ലാം ഈ നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെൻറ്റും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താനും അവരനുവദിക്കുന്ന സാഹചര്യം ഇല്ല. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ, പ്രതിപക്ഷ പാർട്ടികളുടെ വീടുകളിലേക്ക്, അവരുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡിന് വിടുകയാണ്. ഒരു കൊട്ടേഷൻ കൊടുത്ത് ഏതെങ്കിലും ഒരു ഗുണ്ടാപ്പടയെ വിടുന്നത് പോലെ ഇഡിയെയും എൻ ഐയെയും സി ബി ഐയെയും ഒക്കെ വിടുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ കൊള്ള നടത്തുന്ന, കോർപ്പറേറ്റ് കൊള്ള നടത്തുന്ന ഈ ഇതുപോലെയുള്ളവരെ, അവരുടെ ഇടപാടുകളെ ഒന്നും അന്വേഷിക്കാൻ പോലും തയ്യാറല്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടെങ്കിൽ ആ മാധ്യമങ്ങളെ കുച്ചുവിലങ്ങിടാൻ കൂടി ഇവർ പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്, കോർപ്പറേറ്റുകൾക്ക് അവരുടെ ടാക്സ് 30% നിന്ന് 22% കുറക്കുകയും ഈ കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും സ്വൈര്യമായി വിഹരിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്ത് 609 നിന്ന് ഈ രാജ്യത്തെ ഈ ഒരു കോർപ്പറേറ്റ് ലോക മുതലാളിത്ത പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാം ഈ അദാനിക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ക്രമവിരുദ്ധമായാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളതിലൊരു തർക്കവുമില്ല. ഈ അദാനിക്ക് ഈ രാജ്യത്ത് ഏത് സ്ഥാപനങ്ങളിൽ നിന്നും ലോണും അല്ലെങ്കിൽ സാമ്പത്തിക സഹായം കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അദാനിയുടെ ഷെയറുകൾ വലിയ രീതിയിൽ കുറയുന്ന, ഷെയർ വാല്യൂകൾ കുറയുന്ന സമയത്ത് എസ് ബി ഐയോടും എൽ ഐ സിയോടും ഈ അദാനിയുടെ ഷെയറുകൾ വാങ്ങാൻ ആവശ്യപ്പെട്ടതാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ. അങ്ങനെ അദാനിയെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ, അദാനിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നവർ ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ വിരട്ടുകയും പ്രതിപക്ഷ ധർമ്മം അല്ലെങ്കിൽ മാധ്യമ ധർമ്മം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതാ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ന്യൂസ് ക്ലിക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന റെയ്ഡ്, അവർക്കെതിരെ യു എ പി എ ചുമത്തുന്നത്, ബി ബി സിക്കെതിരെ ബി ബി സി ഒരു നമ്മുടെ ഡോക്യുമെന്ററി നിർമ്മിച്ചപ്പോൾ അവരെ തെരഞ്ഞു പോകുന്നത്, രാജ്യത്തെ മാധ്യമ പ്രവർത്തകരെ ജയിലിലടക്കുന്ന സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോർപ്പറേറ്റ് അദാനി കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ രാജ്യത്തെ മാധ്യമങ്ങൾ ഭയക്കുന്നു.
ആ ഭയം മുതലെടുത്തുകൊണ്ട് എല്ലാ കൊള്ളയും തങ്ങൾക്ക് നടത്താം എന്നുള്ളൊരു ധാരണയിൽ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ പെട്ടെന്ന് ഒരൊറ്റ ചോദ്യം കൂടി മിഥുൻ, താങ്കളിലേക്ക് വരികയാണെങ്കിൽ 2015 മുതൽ രാജ്യം അദാനിക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റിയെഴുതുന്ന ചരിത്രം നമുക്കുണ്ട്. ഇപ്പം ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ ജാർഖണ്ഡിലെ ഗോത്ര വിഭാഗത്തിൻ്റെ ഭൂമി പോലും കൈയേറുന്ന അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഒന്ന് വളരെ പെട്ടെന്ന് പ്രതികരിക്കുക, ഇതെങ്ങോട്ടേക്കായിരിക്കും പോവുക? നോക്കൂ, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് ഈ റൂളിംഗ് പാർട്ടി എന്താ പറയുക, അദാനിക്ക് ഭയങ്കരമായി ഫേവറിൽ നിൽക്കുന്നു എന്നൊരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ നോക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ബേസിസായി എടുക്കുന്ന ഒരു FTA റിപ്പോർട്ടാണ്. FTA എന്താ പറയുക, വലിയ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നൊക്കെയാണ് നേരത്തെ സംസാരിച്ച മാധ്യമപ്രവർത്തകൻ പറയുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അതിനുള്ള ആസ്തിയില്ല, അവർക്കതൊന്നും റിപ്പോർട്ടൊന്നും എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്താനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ഇവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. FTA റീഡർഷിപ്പ് മാത്രം പരിശോധിച്ചാൽ മതി. 2021 മുതൽ ഇതുവരെയുള്ള റീഡർഷിപ്പ് ഡിക്ലൈൻ നോക്കിയാൽ FTA എത്ര ക്രെഡിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ FTA അവരുടെ റിപ്പോർട്ടിന് ബേസ് ചെയ്ത ഒരു റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു അത് DRI റിപ്പോർട്ടിന് ബേസ് ചെയ്തുകൊണ്ടാണ് ആ കാര്യം വന്നത്, അവരതാണ് സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിൽ അതിനെ പോലും ക്വാഷ് ചെയ്യുന്ന CEST അപ്പീലേറ്റ് ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് നമുക്ക് ക്രെഡിബിൾ ആയി തോന്നുന്നില്ല. സുപ്രീം കോടതിയുടെ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് അത് ക്രെഡിബിൾ അല്ല. അപ്പൊ ഇത് FTA ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രെഡിബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കോർപ്പറേറ്റ് കൊള്ളയെ കുറിച്ചൊക്കെ പറയുന്നത്, നിങ്ങൾ എക്സാലോജിക്കും CMR തമ്മിലുള്ള ഡീലിനെ കുറിച്ച് എന്താ പറയാത്തത്? അവിടെ 1.75 crore ഡീല് എങ്ങനെയാ നടന്നത്, എന്ത് വലിയ തട്ടിപ്പാണ്? അതിനുള്ള ന്യായീകരണം പറഞ്ഞാൽ എന്താ പറയുക, താങ്കളുടെ സമയപരിമിതി കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റുകൾക്ക് മാത്രമുള്ളതല്ല, സാധാരണക്കാർ കൂടി ഉള്ളതാണ് ജനാധിപത്യം. അതിനായിരിക്കണം അധികാരികൾ ശ്രദ്ധിക്കേണ്ടതും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.